أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين. أنت نور السماوات والأرض ومن فيهن، ولك الحمد. أنت قيم السماوات والأرض ومن فيهن، ولك الحمد. أنت الحق، ووعدك حق، وقولك حق، ولقاؤك حق، والجنة حق، والنار حق، والساعة حق، والنبيون حق، ومحمد صلى الله عليه وسلم حق. اللهم لك أسلمت، وعليك توكلت، وبك آمنت، وإليك أنبت، وبك خاصمت، وإليك حاكمت. فاغفر لما قدمت وما أخرت، وما أسررت وما أعلنت. أنت المقدم وأنت المؤخر، لا إله إلا أنت، تبارك اسم ربك ذي الجلال والإكرام. اللهم صل ابدا افضل صلواتك علي على سيدنا محمد عبدك ونبيك ورسولك واله وصحبه وسلم عليه تسليما، وزده تشريفا وتكريما، وانزله المنزل المقرب عندك يوم القيامه. ايها الاخوان والاخوات، اوصيكم واياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العظيم وصدق بلغ رسوله النبي الكريم. نحن على ذلك من الشاهد. الحمد لله رب العالمين. സത്യ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തെക്കുറിച്ചോ മറ്റ് നോമ്പ് പോലുള്ള ആരാധനകളെക്കുറിച്ചോ ഒരുപാട് വിശദീകരണങ്ങളൊന്നും നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. കാരണം ഖുർആൻ വളരെ സമ്മിശ്രമായി, സംക്ഷിപ്തമായി മൊത്തം കാര്യങ്ങളെ വിലയിരുത്തുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ്. പക്ഷെ ആ ഖുർആൻ ഒരു രാവിനെക്കുറിച്ച് ഒരു അധ്യായം ഇറക്കി എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിന്റെ ഹൈലൈറ്റ്. ഒരു രാവ്, ആ രാവ് ഗംഭീരമാണ് എന്ന് പറയാൻ ഒരു അധ്യായം, 97-ാമത്തെ അധ്യായമാണത്. അപ്പോഴാണ് അതിൻ്റെ പ്രസക്തിയും വലുപ്പവും നമുക്ക് മനസ്സിലാവുക. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഒമാ അദ്റാകമാ ലൈലത്തുൽ ഖദർ. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ എന്താണ് ഈ ലൈലത്തുൽ ഖദർ? നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾ അതിൻ്റെ ജാഗ്രത കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ലൈലത്തുൽ ഖദർ കേൾക്കുന്നുണ്ട്, അങ്ങനെ പാരമ്പര്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആ സ്പെഷ്യൽ നൈറ്റ്, അതിൻ്റെ ആ ഒരു മഹത്വവും ഗാംഭീര്യവും നിങ്ങൾ ഒമാദറാഖമാ ലൈലത്തുൽ ഖദർ എന്ന ആ ചോദ്യത്തിൽ അതിൻ്റെ മഹത്വം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് വിധി നിർണയ രാവാണ്. അതിനെക്കുറിച്ച് ഇമാം ഖുർത്തബി പറയുന്നത്, മിൻ അംരിൽ മൗത്തി വൽ അജൽ വറിസഖ് വഗൈറിഹി. നിങ്ങളുടെ മരണവും നിങ്ങളുടെ റിസഖും നിങ്ങളുടെ ആയുസ്സും ഒക്കെ നിർണയിക്കുന്ന രാവാണത്. വമസർ ഹത്തൽ ഹാജ്, മഴ എത്ര അളവ് വേണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ, നിങ്ങളുടെ അള്ളാഹുവുമായുള്ള ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലും നിങ്ങൾക്ക് ലഭിക്കുക. റമദാൻ 1 മുതൽ തുടങ്ങിയതാണ് മഴ. നിലയ്ക്കാതെ നമ്മോടൊപ്പം റമദാന്റെ കൂടെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് അവസാനിക്കുന്നു.
ആദ്യത്തെ പത്തും കഴിഞ്ഞു, രണ്ടാമത്തെ പത്തിലൂടെ ഇനി മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ അന്തരീക്ഷം അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തന്നു. ഈ മാസം ഏതാന്ന് നമുക്കറിയാം, ഏപ്രിലാണ്. കടുത്ത വരൾച്ചയുടെ, കൊടും വേനലിന്റെ തൊണ്ട വരളേണ്ട സമയമാണ്. പക്ഷെ അള്ളാഹു നമുക്ക് പ്രകൃതി അനുകൂലമാക്കി തന്നു, അൽഹംദുലില്ലാഹ്. ഇതൊക്കെ നിർണയിക്കുന്ന രാവാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ആ രാവിൽ ഭൂമിയിൽ മലക്കുകളെ കൊണ്ട് തിങ്ങി നിറയുന്നു, കുടുസാകുന്നു ദുനിയാവ്. ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ എണ്ണം, വലുപ്പം. തനസ്സലുൽ മലായികത്തു വർറൂഹു, മലക്കുകളും മലക്കുകളുടെ ലീഡർ റൂഹും പരിശുദ്ധാത്മാവും ഇറങ്ങുന്ന രാവ് എന്ന് കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട്. ബിഇസ്നി റബ്ബിഹിം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് വരുന്നത്. ഇവർക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണ് ഈ മലക്കുകൾക്ക്. ചോദിക്കുന്നവർക്ക് കൊടുത്തോളൂ അവരെ ലിസ്റ്റ്. എന്താണ് ഇതിന് എന്ന പദത്തിന്റെ വിശാലതയെ കുറിച്ച് മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അനുവാദം, ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീ എന്റെ ആക്ഷൻ എടുത്തോളൂ എന്ന് ഒരാളെ പറഞ്ഞ സ്ഥലത്ത് അവസ്ഥ ആലോചിച്ച് നോക്കി. അതേപോലെ ഈ മലക്കുകളോട് പറഞ്ഞിരിക്കുകയാണ്, എല്ലാ അനുവാദത്തോടും കൂടി അവരെങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ് ആ രാവ്. ആ രാവ് മിസ് ചെയ്താൽ എല്ലാ സൗഭാഗ്യവും നഷ്ടപ്പെട്ടവനെ പോലെയാണ് അവൻ. മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാൻ വഹ്തിസാബൻ ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആ രാവിൽ ആരെങ്കിലും രാത്രി നമസ്കാരം ജാഗ്രതയോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിച്ചാൽ സകല പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും, അവന് സ്വർഗമുറപ്പാണ്. ഇത് ഫീ കുല്ലി റമളാൻ, ഒരു റമളാനിലല്ല, എല്ലാ റമളാനിലും ഉണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ, ആയിരം മാസം എന്നല്ലാട്ട, നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ആയിരം മാസേ ഉള്ളൂ എന്ന്. അതൊരു ലിമിറ്റായിട്ട് കണ്ടല്ല. മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തേക്കാൾ എന്നാണ്. അതിനെക്കുറിച്ച് പറയുന്നത് 84-83 എന്താണ് വർഷവും 4 മാസവും എന്ന പരിമിതിയിൽ നിങ്ങൾ അതിനെ കാണരുത്. അറബിയിൽ ആയിരം എന്ന് പറയുന്നത് ആധിക്യത്തെ സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് അത് ആയിരത്തിലും നിൽക്കില്ല, ആയിരം മാസത്തിലും നിൽക്കില്ല. അതിനേക്കാൾ വിശാലമാണ് ആ രാവ്. ഒരു വർഷം നമുക്ക് ആ ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ എന്റെ ആയുസ്സിൽ 83 വർഷം വർദ്ധിക്കുന്നു എന്നർത്ഥം. 10 വർഷം എനിക്ക് ലൈലത്തുൽ ഖദ്ർ എന്റെ ആയുസ്സിൽ കിട്ടിയെന്ന് ആലോചിച്ച് നോക്കൂ. 1830 വർഷത്തേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത ആ പ്രതിഫലം അള്ളാഹു എനിക്ക് തരികയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വമാ അദ്റാകമ ലൈലത്തുൽ ഖദ്ർ, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദഖല അൽ അശ്റുൽ അവാഖിർ, അവസാന പത്തിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചാൽ ശദ്ദമി സറ, നബിയുടെ ആരയുടൊപ്പൊക്കെ ശക്തമായി എടുത്ത് ഒരുങ്ങും. എന്തിനെ? നിന്ന് നിസ്കരിക്കാൻ. വായിഖല അഹ്ല അഹ്യാ ലൈല, നബി രാത്രി പിന്നെ ഉറങ്ങില്ല, കുടുംബത്തെ ഉറങ്ങാൻ അനുവദിക്കില്ല. ഉറങ്ങുന്നവരെ എണീപ്പിക്കുന്നു, ഭാര്യയും മക്കളെയും ഒക്കെ എണീപ്പിക്കും, നിസ്കരിക്കാൻ പറയുന്നു. നമ്മളും ചെയ്യാൻ വേണ്ടി റസൂല പറയുന്നത്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഈ ഒരു സ്വഭാവം സഹാബാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ വീട്ടിലും ഈ ഒരു സ്വഭാവം ഉണ്ടാവണം. ഉറങ്ങില്ല എന്നവർ, നമുക്ക് ഉറങ്ങുമൊക്കെ ചെയ്യാം, പക്ഷേ രാവിനെ ഈ ഒരു ജാഗ്രതയോടെ സമീപിക്കാൻ നമുക്ക് കഴിയണം. യജ്തഹിദു മാലാ യജ്തഹിദു ഫീ ഗൈരി, മറ്റു രാവുകളിൽ മറ്റു സന്ദർഭങ്ങളിൽ പ്രവാചകൻ പരിശ്രമിക്കുന്നതിനേക്കാൾ ജാഗ്രതയോടുകൂടി ഈ സമയത്ത് പരിശ്രമിക്കും എന്നാണ്. തഹറു ലൈലത്തുൽ ഖദ്ർ ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ മാ ബുഖാരി, നിങ്ങൾ റമളാനിലെ അവസാനത്തെ പത്തിൽ ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്ന് പ്രവാചകന്റെ കൽപ്പനയുണ്ട്. അത് സബഉൽ അവാഖിർ ആണ്, അവസാനത്തെ പത്തിലെ 7 രാവുകളാണ് എന്ന് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ആരെങ്കിലും ഇഹ്തികാഫ് എന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അവസാന പത്തിൽ എന്റെ കൂടെ ഇരിക്കട്ടെ എന്ന്. ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും.
ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ക്ലിപ്തപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നുണ്ട്, അന്നഹ ഫി റമളാൻ, ലൈലത്തുൽ ഖദർ റമളാനിലാണ്, വഅന്നഹ ഫിൽ ആശിർ ലവാഖിർ, അത് അവസാന പത്തിലാണ്, വഅന്നഹ ലൈലത സബഇ വഅശ്രീൻ, അത് 27-ാം രാവിലാണ്, ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതലുള്ള ഒരു സന്ദർഭത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാണ്. പ്രവാചകരെ, ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ആ രാവിലെ എന്താണ് ഞങ്ങൾ കൂടുതലായി ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവിനെ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ എന്ന പ്രാർത്ഥനയാണ് നിങ്ങൾ ധാരാളമായി ചൊല്ലേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. യുസല്ലൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖാഇദിൻ യസ്കുറുല്ലാഹ അസ്സ വജല്ല, നിന്ന് നമസ്കരിക്കുന്നവർക്ക്, ഇരുന്ന് അള്ളാഹുവിനെ ഓർക്കുന്നവർക്കൊക്കെ ജിബ്രീലിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ പ്രത്യേകമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ആഖിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുകയും ചെയ്യും എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഏറ്റവും റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്നത് നോമ്പിന് ശേഷം ലൈല ഖിയാമുല്ലൈലാണ്, രാത്രി നമസ്കാരമാണ്. രണ്ട് റക്കാത്ത് നിങ്ങൾ രാത്രി നിസ്കരിച്ചാൽ നിങ്ങൾ 1000 റക്കാത്ത് പകൽ നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോഴാണ് രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാം. നിങ്ങൾ 2 റക്കാത്താണ് രാത്രി നിസ്കരിക്കുന്നതെങ്കിൽ പകലിൽ 1000 റക്കാത്ത് നിസ്കരിക്കുന്നതിന്റെ സ്ഥാനത്താണ് അത് നിൽക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് രാത്രി നമസ്കാരമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖിയാമുല്ലൈൽ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ പ്രധാനമാണ് നോമ്പ് തുറപ്പിക്കുക. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് രാവിലാണ് സംഭവിക്കുക, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയ സംഭവിക്കുക, അപ്പോഴാണ് നോമ്പ് തുറ സംഭവിക്കുന്നത്. അപ്പോ ഈ സന്ദർഭത്തിലെ നോമ്പ് തുറപ്പിക്കലിനും പ്രാധാന്യം കൂടുതലാണ്. മൻ ഫത്തറ സായിമൻ കാന ലഹു മഗ്ഫിറത ലിദുനൂബി, പാപങ്ങൾ പുറത്തു കൊടുക്കും നോമ്പ് തുറപ്പിച്ചവന്റെ. വൈത്തഖുറ ഖബത്തിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അയാൾ അല്ലാഹു മോചിപ്പിക്കും. ഒപ്പം ആ നോമ്പുകാരൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ എടുത്ത നോമ്പിന്റെ പൂർണ്ണമായ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചവന് അല്ലാഹു കൊടുക്കുമെന്നതാണ്. അത് നോമ്പ് തുറപ്പിക്കുക എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തവനും അത് ഉണ്ടാക്കാൻ അടുക്കളക്കാരികൾ അത് ചെയ്യുമ്പോൾ അവർക്കും അത് സെർവ് ചെയ്യുന്ന വീട്ടിലെ മക്കൾക്കും എല്ലാവർക്കും അതിന്റെ പുണ്യം ലഭിക്കും. അത്രമേൽ മഹത്തായ ഒരു കർമ്മമാണ് അത്. അപ്പൊ എല്ലാ സൽക്കർമ്മങ്ങളും സജീവമായി ചെയ്യും. എന്തിനാണ് റസൂൽ മറ്റ് പത്തുകളേക്കാൾ അവസാന പത്ത് ഇത്രമേൽ ജാഗ്രത പാലിക്കുന്നത്? ഈ ഓഫർ അവസാനിക്കുകയാണ്, ഇനിയില്ല. അപ്പൊ ഓഫർ അവസാനിക്കുമ്പോ സ്വാഭാവികമായും കടയിൽ തിരക്ക് കൂടും. 4 ദിവസം കൂടിയുള്ളൂ, 2 ദിവസം കൂടിയുള്ളൂ എന്ന് വരുമ്പോ തിരക്ക് കൂടും. അതാണ് റസൂൽ ഈ അവസാന പത്തിൽ ഇത്രയധികം ജാഗ്രത പാലിക്കുന്നത്. അത്രയധികം പാപമോചനത്തിന്റെ എല്ലാ വാതായനങ്ങളും അള്ളാഹു തുറന്നു തരുന്നു. രക്ഷപ്പെടേണ്ടവർക്കുള്ള ചാൻസ് ആണ്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, അടുത്ത വർഷം ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഇത് അവസാന മൊമെന്റ്സ് ആണ്. ഈ നിമിഷങ്ങളെ നിങ്ങൾ ഗൗരവത്തിലെടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് രക്ഷപ്പെടണം എന്നല്ലേ? ആ ആഗ്രഹമില്ലെങ്കിൽ വലിയ അപകടമാണ്. അത് നമ്മൾ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹം എന്താ, എങ്ങനെയെങ്കിലും പഠിച്ചവനെ നീ അപ്പു ചെയ്ത് സ്വർഗത്തിൽ വിടണം. ആഗ്രഹമുള്ളവർക്കുള്ള അവസാന ചാൻസ് ആണത്. ഇപ്പൊ റമദാനിൽ പള്ളികളിൽ ആളുകൾ കൂടുന്നു, രാത്രി നമസ്കാരത്തിന് ആളുകൾ കൂടുന്നു, തീരെ പള്ളി കാണാത്ത ആൾക്കാരും കാണുന്നു എന്നൊക്കെ പറയും. അവര് ബുദ്ധിമാന്മാരാണ്, കാരണം അത് നല്ല ചാൻസ് ആണ്. അവരെ കളിയാക്കാൻ പാടില്ല, അവരെ അവഗണിക്കാൻ പാടില്ല. അവർ പല കാരണങ്ങളും തിരക്കുകളും അശ്രദ്ധയൊക്കെ ഉണ്ടാവാം. അവർക്ക് ഇപ്പോഴാണ് അവർക്ക് അവസരം ലഭിച്ചത്, അവർ വരട്ടെ. അതിനുവേണ്ടിയാണ് ഈ ഓഫർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സന്ദർഭത്തെ ഉപയോഗിക്കുക എന്നതാണ്. ഇപ്പൊ ലൈലത്തുൽ ഖദർ ഇതുപോലെ തന്നെ ഖുർആൻ, റമളാൻ എന്ന് പറഞ്ഞ ഖുർആനാണ്, അതിന്റെ പാരായണവും പഠനവും നടക്കേണ്ടതുണ്ട്. ജിന്നുകൾ ഇത് കേട്ടിട്ട് പറയൂ, ഞങ്ങൾ ഒരു അത്ഭുതകരമായ ഒരു വചനം കേട്ടു, ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്നവർ പറയാണ്. അവർക്ക് പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ഖുർആൻ. അപ്പൊ ആ അർത്ഥത്തിൽ ഈ വേദഗ്രന്ഥത്തെ നന്നായി പാരായണം ചെയ്യാനും നന്നായി മനസ്സിലാക്കാനും ശ്രമിക്കുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹഫ്ഫത്തുഹുൽ മലായിക്ക, മലക്കുകൾ അവരെ വന്ന് പൊതിയും. തനസ്സലത്ത് അലൈഹിം അസ്സകീന, ശാന്തി അവർക്ക് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുന്നു, ഇറങ്ങിക്കൊണ്ടേയിരിക്കുമെന്ന്. അപ്പൊ സക്കീനത്ത് എന്നത് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സിന് സമാധാനവും സുഖവും ലഭിക്കുക എന്നത്.
അതൊക്കെ ലഭിക്കും. ശാരീരികമായി നോമ്പ് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരെ ഇല്ലാതാകുമെന്നാണ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ പെപ്റ്റിക് അൾസർ, ക്രോണിക് ഇൻഡൈജഷൻ, ദഹനം ശരിക്കും നടക്കാത്ത അവസ്ഥ ഉണ്ടാവും, സ്കിന്നിന്റെ പ്രശ്നമുള്ളവർക്ക്, ജോയിന്റ്സിന് പെയിൻ ഉള്ളവർക്ക്, അങ്ങനെ പലവിധ അസുഖങ്ങളും മാറാനുള്ള അവസരം കൂടിയാണ്. അപ്പൊ അള്ളാഹുവിനോട് ധാരാളമായി ആരോഗ്യം തരയണമേ, രോഗത്തിൽ നിന്ന് ശമനം തരയണമേ എന്ന് പ്രാർത്ഥിക്കുക. നിരാശ ഉണ്ടാകാൻ പാടില്ല. ഏത് മഹാരോഗവും, ഞാൻ ഒരാളെ കണ്ടു, ഒരു ഹാജിയരെ കണ്ടു, അദ്ദേഹം മരണാസന്നനായിരുന്നു. അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ കരളിനെ ഒക്കെ ഇത് ബാധിച്ച് വയറൊക്കെ ചാടി എല്ലാ അവസ്ഥയിലിരുന്നു. കഴിഞ്ഞ ദിവസം നോമ്പ് ഓർക്കുമ്പോൾ അയാൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ മരിച്ചില്ല അല്ലേ എന്ന്. അയാൾ ചിരിച്ചു, നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് എന്നെ സഹായിച്ചു. ഒരുപാട് ആളുകൾ നിങ്ങളുടെ രോഗി സന്ദർശിക്കണം എന്ന് പറയുന്നുണ്ട്, ഞാൻ വന്നു വരുന്നവരോടൊക്കെ പ്രാർത്ഥന ലഭിക്കും. നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യന്മാർ രോഗിയാകുമ്പോൾ സന്ദർശിക്കുന്നുണ്ട്, അവർ ആരെങ്കിലും ഒക്കെ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവും. അത്ഭുതകരമായി. അദ്ദേഹം പറയുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞാനിപ്പോ നോമ്പ് എടുക്കുന്നുണ്ട്, നോമ്പ് തുറക്കെ നന്നായി കഴിക്കുന്നുണ്ട്, വയസ്സ് കുറയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്, ഇനി രക്ഷയില്ല എന്ന് കരുതരുത്. അള്ളാഹു മഹാനാണ്, അവൻ സഹായിക്കും. അപ്പൊ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ നിന്ന്, ആഖിറത്തിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ സഹായിക്കും. ഉറങ്ങാൻ ഉറക്കം വരുന്നതുവരെ കാത്തു നിൽക്കരുതെന്നാണ്. സുഹൃത്തിനെ സന്ദർശിക്കാൻ സുഹൃത്ത് രോഗിയാകുന്നതുവരെ കാത്തിരിക്കരുത് എന്നതാണ്. ശരീരം തളരുന്നതുവരെ വിശ്രമിക്കാൻ കാത്തു നിൽക്കരുത്. ഇതുപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും പ്രശ്നം വരാൻ കാത്തു നിൽക്കരുത്. പലരും പ്രാർത്ഥിക്കില്ല, കാരണം ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, ഇനി ഇപ്പൊ എന്തിനാ പ്രാർത്ഥിക്കണം എന്നാണ്. അതിന് കാത്തു നിൽക്കരുത്. മൻ സറഹു അയ്യസ്ജീബ് അല്ലാഹു ഇൻദ ശദായിദ് വൽ കർബ്. പ്രശ്നങ്ങളുടെയും ശദായിദ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടപ്പാടിന്റെയും ഒക്കെ സമയത്ത് അള്ളാഹു നിങ്ങളെ സഹായിക്കണം എന്നാരെങ്കിലും അത് സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രതിസന്ധിയുടെ, പ്രശ്നങ്ങളുടെ സന്ദർഭത്തിൽ അല്ല, സന്തോഷത്തിന്റെ സമയത്ത്, ഫ്രീ ആയ സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, സമാധാനത്തിന്റെ സമയത്ത് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക, ധാരാളമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ പ്രതിസന്ധിയുടെയും പ്രശ്നത്തിന്റെയും സന്ദർഭത്തിൽ അള്ളാഹു സഹായിക്കും. ഹിർക്കൽ ചക്രവർത്തി സൈന്യത്തോട് ചോദിക്കുന്നുണ്ട്, അന്താക്കിയയിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഹിർക്കലിന്റെ സൈന്യം. അങ്ങനെ ഹിർക്കൽ എല്ലാവരെയും വിളിച്ച് സൈന്യാധിപന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിങ്ങളോട് തോറ്റു? അവർ നിങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നോ? അല്ല, അവർ ഞങ്ങൾ അവരുടെ ഇരട്ടിയുണ്ടായിരുന്നു. പിന്നെന്തുകൊണ്ട് തോറ്റു? എല്ലാവരും ഇങ്ങനെ സ്തബ്ധരായി നിൽക്കെ അതിൽ അല്പം വിവേകമുള്ള വയസ്സുള്ള ഒരു സൈനികൻ ഹിർക്കലിനോട് ഇങ്ങനെ ഉണർത്തി, മുസ്ലിങ്ങൾ പകലിൽ നോമ്പെടുക്കും, അവർ രാത്രി നമസ്കരിക്കും, അവർ പരസ്പരം കരാറു പാലിക്കും, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ വിജയത്തിന്റെ നിദാനം. കഴിഞ്ഞില്ല. നമ്മളോ മദ്യപിക്കും, വ്യഭിചരിക്കും, പരസ്പരം പകയും വൈര്യവും വളർത്തും, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു, ദൈവകോപം നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു. ഇലൽ ഇസ്ലാമി മിൻ മജീദ് എന്ന അബുൽ ഹസൻ അലി നദ്‌വിയുടെ കൃതിയിലുള്ളതാണ് ഈ സംഭവം. നമ്മളെ ദൈവം കൈവടിയാനും അവരെ ദൈവം സഹായിക്കാനും കാരണമതാണ് എന്ന് ദൈവവിശ്വാസിയായ ഹിർക്കലിനോട് ഈ സൈനികൻ പറഞ്ഞപ്പോൾ ഹിർക്കൽ പ്രതികരിച്ചു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നിസ്സാരമല്ല ഈ വർത്താനം. നമ്മുടെ കരുത്ത് രാത്രി നിസ്കാരമാണ്. സ്മോൾ ചേഞ്ചസ് ക്യാൻ മേക്ക് ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങൾ ഒരു ചെറിയൊരു ചേഞ്ച് എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ. രാത്രി നമസ്കാരം ഇന്ന് രാത്രി മുതൽ, അല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ, റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞാൽ ഞാൻ സുബ്ഹി ബാങ്കിന് മുമ്പ് എഴുന്നേറ്റ് രണ്ട് റക്അത്ത് ഹജ്ജ് നിസ്കരിക്കുന്ന ആ ഒരു സ്മോൾ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. രാത്രി 10:30 ന്യൂസ്, 11:30 ക്രൈം ന്യൂസ്, അത് കഴിഞ്ഞ് 12:30 സ്പെഷ്യൽ എഡിഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവർ ആ പണിയൊക്കെ നിർത്തിയിട്ട്, അതിൽ വലിയ കാര്യമൊന്നുമില്ല, അതിൽ വലിയ അതെല്ലാ ദിവസവും ഉണ്ടാവും. ഞാനൊരു 10:30 ഞാൻ കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീക്കുക. ആ ചെറിയ ചേഞ്ച് നിങ്ങളുടെ ആരോഗ്യത്തിന്, മനസ്സമാധാനത്തിന്, വീടിന്റെ ഐശ്വര്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക.
സ്വതക്ക തീരെ കൊടുക്കാത്ത ആളാണ്, ഭയങ്കര പിശുക്കനാണ് നിങ്ങൾ. നിങ്ങൾ വെറുതെ ഒന്ന് ഒരു 10 രൂപ അല്ലെങ്കിൽ 5 രൂപ ഒന്ന് ശീലിച്ചു നോക്കും നിങ്ങൾ, ഭയങ്കര അത്ഭുതമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെന്നും കലഹമുണ്ടാക്കുന്ന ഒരാളാണ്, ഇനി മേലിൽ ഞാൻ അങ്ങനെ ബഹളം ഉണ്ടാക്കില്ല, ഞാൻ അത് ക്ഷമിക്കും എന്ന് നോക്കി ഭയങ്കര സുഖം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി, നിങ്ങളുടെ അയൽക്കാരുമായി, പള്ളിയുമായി, ഞാൻ പള്ളിയിലെ വെള്ളിയാഴ്ച മാത്രം വരുന്ന ആളാണ്, ഇനി ഇൻഷാല്ല മഹരിപ്പിക്കുക എന്നും എന്തായാലും ഞാൻ പള്ളിയിൽ വരും. നിങ്ങൾ അതൊന്ന് ആ ഒരു ആക്ഷൻ നിങ്ങളെടുത്ത് നോക്കൂ, അത്ഭുതകരമായ ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. സുബ്ഹ് ഞാൻ കിടന്നുറങ്ങാറാണ്, ഇനി ഇൻഷാല്ല സുബ്ഹ് നിസ്കാരത്തിന് ഞാൻ പള്ളിയിൽ പോകും. ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കൂടിയുള്ള അവസരമാണ് റമദാൻ. ഈ അവസരത്തെ ആ അർത്ഥത്തിൽ കൂടി ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أربعة خلفائه الراشدين أمير المؤمنين أبو بكر وعمر وعثمان وعلي رضي الله عنهم وارضوا عنه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. لذكر الله أكبر والله يعلم ما تصنعون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സകാത്തുൽ ഫിത്ർ മിൻ റമളാൻ സാഅ മിൻ തംരിൻ ഔ സാഅ മിൻ ശഈരിൻ അൽ അബ്ദി വൽ ഹജ്ജ് വൽ ദക്റ് വൽ ഉൻസാ വൽ സഗീർ വൽ കബീർ മിൻ മുസ്ലിമീൻ ഫഅമറ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി നാസ് ഇലാ സ്വലാ. ഇമാം ബുഖാരി. ഫിത്ർ സകാത്ത് നിർബന്ധമാകുന്ന ഒരു സകാത്താണ്. അത് ഒരു കാരക്ക ഒരു സാഗ് അല്ലെങ്കിൽ യവം ഒരു സാഗ്, ഇതെല്ലാവർക്കും നിർബന്ധമാണ്, അടിമക്കും നിർബന്ധമാണ്. അഥവാ അവൻ യജമാനന്റെ കീഴിലുള്ള അടിമയാണ്, പക്ഷെ ആ അടിമ പോലും കൊടുക്കണം എന്നാണ്. സ്വതന്ത്രന് കൊടുക്കണം, ആണിന് കൊടുക്കണം, പെണ്ണിന് കൊടുക്കണം, ചെറിയ കുട്ടികളും കൊടുക്കണം. വലിയ ആളുകൾ അഥവാ ഒരുപാട് പ്രായമുള്ള ആളുകളും കൊടുക്കണം, വയസ്സായവരും കൊടുക്കണം. അത് നമസ്കാര സ്ഥലത്തേക്ക് അഥവാ ഈദ്ഗാഹിനെ പുറപ്പെടുന്നതിന് മുമ്പ് അത് കൊടുത്ത് അവസാനിപ്പിക്കാൻ വേണം. അത് പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് വരെ കൊടുക്കൽ വിതരണം ചെയ്യൽ അനുവദനീയമാണ് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമറിനെ പോലുള്ള ഷാഫി മദ്ഹബിലൊക്കെ അങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോ സൂര്യൻ അസ്തമിച്ചാൽ മാത്രമേ കൊടുക്കാവൂ എന്ന കാർക്കശ്യമില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അഥവാ പെരുന്നാളിന്റെ കല അമ്പിളി അമാനത്ത് കാണുന്ന ആ സമയത്ത് നിർബന്ധമായിട്ടും കൊടുക്കണം. പക്ഷെ അതിനു മുമ്പ് കൊടുത്തു വിട്ടോ. എന്തിനാണ് കൊടുക്കുന്നത്? തുഹ്റത്തൽ ലിസ്വായിം മിനൽ ഗദി മിനൽ ലഗ്വി വറഫത് വതുഅമത്തിൽ മസാകി. രണ്ടു യുക്തിയാണ് ഇത് കൊടുക്കുന്നതിന് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, നിങ്ങൾ നോമ്പിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ലഗവ്. ലഗവ് എന്ന് പറഞ്ഞാൽ എല്ലാ അനാവശ്യങ്ങളും ലഗവാണ്. നിങ്ങൾ വെറുതെ എഫ്ബി ഇങ്ങനെ നോക്കുമ്പോൾ ആവശ്യമില്ലാത്തൊരു കമന്റോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിന് ലൈക്കോ കൊടുത്താൽ അത് അനാവശ്യമാണ്, അത് റമദാനിൽ പാടില്ല, പ്രത്യേകിച്ച് നോമ്പുകാരനായിരിക്കെ. അങ്ങനെ തുടങ്ങിയ എല്ലാ ലഘവും നിങ്ങളെ നോമ്പിൽ വന്നു പോയിട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ. വറഫത് എന്ന് പറഞ്ഞാൽ അശ്ലീലത, വൃത്തികേട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൃത്തികേട്ട സംസാരോ വാക്കോ ചില ആളുകൾ ഇങ്ങനെ ബാഡ് വേർഡ്സ് ഇങ്ങനെ പറഞ്ഞ ശീലമുള്ളവരുണ്ടാവും, ആ വാക്കൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ ഇതൊക്കെ നിന്റെ നോമ്പിനെ ബാധിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ്, അതിൽ നിന്ന് നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ് ഈ ഫിത്ർ സകാത്ത് നൽകുന്നത് എന്നും, വത്തുഅമത്തല്ലിൽ മസാകീൻ, രണ്ടാമത്തെ ഉപലക്ഷ്യമാണ് പാവങ്ങൾക്ക് അന്നം കിട്ടുക എന്നുള്ളത്. മുഖ്യ ലക്ഷ്യം പാവങ്ങൾക്ക് അന്നം കിട്ടലല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുഖ്യ ലക്ഷ്യം നിന്നെ സംസ്കരിക്കണം, അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം. ആര്? എന്റെ വീട്ടിൽ ഇന്ന് രാത്രിയും പകലും ഭക്ഷണത്തിനുള്ളതുണ്ട്, നാളേക്കില്ല, എന്നാലും കൊടുക്കണം എന്നാണ്. നാളേക്ക് എനിക്കില്ല, എനിക്ക് ആകെ ഇന്ന് രാവിലെ ഉണ്ട്, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണമുള്ളവർ കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമത്തെ അങ്ങനെ തന്നെ പാലിക്കണം. എല്ലാവരും കൊടുക്കാൻ ശീലിപ്പിക്കുക. എല്ലാവരും ഈ ഒരു സ്വതക്കയുടെ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ. ദാനധർമ്മ ശീലം എല്ലാവരിലും ഉണ്ടാകട്ടെ, കുട്ടികളിലും ഉണ്ടാകട്ടെ. കുട്ടികളതറിയണം. കുട്ടികൾക്ക് വേണ്ടി കൊടുക്കേണ്ടത് മുതിർന്നവരാണ്, കുട്ടികളല്ല കൊടുക്കേണ്ടത്. ജോലിയുള്ള ഭാര്യയാണെങ്കിൽ അവളുടെ പണം കൊണ്ട് കൊടുക്കണം എന്നാണ്. ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി മക്കൾ കൊടുക്കണം. അപ്പൊ ആ കീഴിലുള്ളവർ
കൊക്കെ കൊടുക്കണം എന്നതാണ്. സർവന്റ് മുസ്ലിമാണെങ്കിൽ അവൾക്ക് വേണ്ടി ഈ വീട്ടുകാരൻ കൊടുക്കണം എന്നാണ്. അപ്പൊ എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമായ ഒരു ദാനമാണ് ഇത്. അത് സാൾ എന്ന് പറയുന്നത് അന്നത്തെ ഒരു കണക്കാണ്, 2 കിലോ 200 ഗ്രാം, അതാണ് അതിന്റെ ഒരു ആധുനിക അതിന്റെ ഒരു കണക്ക്. അത് ഒരാൾക്ക് എന്ന വിധത്തിൽ അത് കൊടുത്തു വീട്ടുക എന്നത് വളരെ പ്രധാനമാണ്. അഗ്നോഹം ഫി ഹാദൽ യൗം അൻ തവാഫി ഹാദൽ യൗം എന്നൊക്കെ ഹദീസിൽ കാണാം. ഈ പെരുന്നാൾ ദിവസം കൈനീട്ടി നടക്കുന്ന ഒരാളുണ്ടാവരുത് എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. അന്ന് ഈ അരി വാങ്ങാൻ വേണ്ടി ആളുകൾ പിന്നാലെ നടക്കരുത്, അത് നിങ്ങൾ അവിടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. അവർ പട്ടിണി കിടക്കരുത്. പട്ടിണിയില്ലാത്ത ലോകം, ഇത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. വിഷു ഓണൊക്കെ വരുമ്പോ എന്താണ് കിറ്റ് കൊടുക്കും ഓണത്തിനും വിഷുവിനൊക്കെ. അപ്പൊ ഇസ്ലാം അത് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാൾ എല്ലാവരുടേതുമാണ്, എല്ലാവരും ആഘോഷിക്കണം. ഇനി ബലിപെരുന്നാളിനോ? അന്ന് മാംസം സമൃദ്ധിയായിട്ട് എല്ലാവർക്കും കൊടുക്കണം. അപ്പൊ സുഭിക്ഷമായ രാജ്യം എന്നത് ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റാണ്. എല്ലാവർക്കും അന്നം ലഭിക്കുന്ന ഒരു സാഹചര്യം എന്നത് ഇസ്ലാമിന്റെ ഒരു വിചാരമാണ്. സക്കാത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഏക മതം ഇസ്ലാമാണ്. സക്കാത്ത് ഇതുപോലെ സക്കാത്തിനെ കുറിച്ച് സദക്കയെ കുറിച്ച് പറയുന്ന ഏത് മതമുണ്ട് ലോകത്ത്? ഏത് ദർശനമുണ്ട് ലോകത്ത്? അപ്പൊ ആ അർത്ഥത്തിൽ ഈ ഫിത്ര് സക്കാത്തിനെ സഗൗരവം നമ്മൾ കാണുകയും അതിനെ പൂർണ്ണമായും കൊടുത്തു വിട്ടുകയും ചെയ്യുക. മറന്നു പോയാൽ അവർക്ക് പിന്നീട് കല്ലാവ് വീട്ടുമൊക്കെ ചെയ്യാം. ആരെങ്കിലും ഈദ് ഗാഹിന് മുമ്പ് കൊടുത്താൽ അത് ഫിത്ര് സക്കാത്താണ്, കഴിഞ്ഞു കൊടുത്താൽ പിന്നെ അതൊരു ദാനം മാത്രമാണെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നമുക്ക് ഏവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് നിന്നോട് പറയാനും ചോദിക്കാനും പങ്കുവെക്കാനുമുണ്ട്. തിരക്കിനിടയിൽ പലതും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും നിന്നോട് കൈയുയർത്തി കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അതിനുള്ള ഉദവി നീ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അതിനുള്ള ഹൃദയ വിശാലത ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ പല മക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങളുടെ പല ഇണകളെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അവർക്കൊക്കെ നീ ഈമാൻ ഇട്ടുകൊടുക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഈ സമുദായത്തെ ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് റഹ്മാനെ. നീ കാണുന്നുണ്ട്, റമദാനിൽ ഫലസ്തീനിൽ ഈജിപ്ത് ഫലസ്തീനിൽ ഇസ്രയേൽ ചെയ്യുന്ന പണിയാണ് ഈ ബുൾഡോസറിന്റെ പണി. റഹ്മാനായ റബ്ബെ, നമ്മുടെ ഇന്ത്യയിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് അത് കടന്നു വന്നിരിക്കുകയാണ് റഹ്മാനെ. ഈ അക്രമികളെ നീ പിടിച്ചുകെട്ടണമേ റഹ്മാനെ. ഈ സമുദായത്തെ നീ രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഐക്യവും കെട്ടുറപ്പും ഭദ്രതയും ഏറ്റവും നന്നായി പ്രതിരോധിക്കാനുള്ള വിവേകവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ശത്രുക്കൾക്ക് ഞങ്ങളോട് ഭയം തോന്നിപ്പിക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ നീ വിലയില്ലാത്തവരാക്കരുത് റഹ്മാനെ. ഇജ്ജത്തില്ലാത്തവരാക്കരുത് റഹ്മാനെ. എല്ലാവരുടെ മുമ്പിലും കൈകൂപ്പി ഇരവാദം ഉന്നയിക്കുന്ന ദൗർബല്യത്തിലേക്ക് നീ ഞങ്ങളെ തള്ളിയിടരുത് റഹ്മാനെ. നിന്റെ റസൂലും സഹാബയെ കിറാമും ഇജ്ജത്തോടുകൂടി തലയുയർത്തിയാണ് ജീവിച്ചു മരിച്ചത്. അവരെപ്പോലെ എന്നുമെന്നും ഇജ്ജത്തോടെ ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം എല്ലാ രാജ്യത്തും പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് നിലനിർത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അക്രമികളുടെ കരങ്ങൾക്ക് നീ ശക്തി കുറയ്ക്കണമേ റഹ്മാനെ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പാഴാക്കണമേ റഹ്മാനെ. പടച്ചവനെ, മസ്ജിദുൽ അഖ്സയിൽ റഹ്മാനായ റബ്ബ്, എല്ലാ റമദാനിലും അതൊരു സൈക്കോളജിക്കൽ വാറാണ്, മുസ്ലിം ഉമ്മത്തിനെ മാനസികമായി പീഡിപ്പിക്കാനാണ് അവർ ചെയ്യുന്നത് റഹ്മാനെ. ആ ജൂതന്മാരെ നീ കൈകാര്യം ചെയ്യണമേ റഹ്മാനെ. ഈ ഉമ്മത്തിന് സമാധാനത്തോടെ നിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ 3 ഭവനങ്ങളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ്. അള്ളാഹുവേ, ആ പള്ളിയിൽ സുജൂദിൽ സമാധാനത്തോടെ സുജൂദ് നിർവഹിക്കുന്ന അവരെ സഹായിക്കണമേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹുവെ നിശ്ചിഫ നൽകണമേ റഹ്മാനെ. സാമ്പത്തികമായി പ്രശ്നമുള്ളവർ അള്ളാഹുവെ നീ അവർക്ക് വീട്ടി കൊടുക്കണമേ റഹ്മാനെ. മക്കളെ കൊണ്ട് ഇണകളെ കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർ പ്രശ്നം പരിഹരിക്കണമേ റഹ്മാനെ. പടച്ചവനെ, ഐശ്വര്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, ഈമാനോട് ജീവിച്ചു മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. ഐക്യത്തോടെ ഭദ്രമായ കോട്ട പോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഇദ്ദുൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അൻസുറിൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ خاصة في الهند. اللهم يسر عسيرنا وسهل أمورنا واقضي حوائجنا يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.
അല്ലാഹുമ്മ റബ്ബന ഇന്നക മൻ തുദ്ഖലിൻ നാര ഫഖദ് അഖ്സൈത وما للظالمين من انصار ربنا هب ربنا اللهم اجرنا من النار اللهم انا نسالك الفردوس الاعلى اللهم هون علينا سكرات الموت ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين Media WhatsApp group. For more details, please contact 8547539820.